ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ പടുപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ ഒരു വീഡിയോ കണ്ടിട്ടൊരു ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അഭിമന്യു എന്നാണ് പേര്. അപ്പോൾ ആ ചേട്ടൻ എന്താ പറയുക, അവർക്കൊരു കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ഏക്കർ തോട്ടമാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ തോട്ടത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നമുക്ക് ആ എന്താ പറയുക, എത്ര എന്തൊക്കെ സൗകര്യങ്ങളാണ് ആ തോട്ടത്തിലുള്ളതെന്നുള്ളതും അപ്പം എവിടെയാണ് ആ തോട്ടം ഉള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ 3 ഏക്കർ സ്ഥലം നമ്മളെ കാസർഗോഡ് നിന്ന് പോയിനാഴ്ച വഴി ബന്ദെടുക്ക പോണ റോട്ടിൽ ആനക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ മാറിയിട്ടാണ് ഈ നമ്മളെ ഈ 3 ഏക്കർ സ്ഥലമുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള എന്താ പറയുക, ഇതൊരു ഫർണിച്ചർ ഷെഡാണ്. ഇതിന് മുന്നേ ഇതിനകത്ത് ഫർണിച്ചർ ഷെഡ് നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിലൊരു വീടോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ഇത് ഉപയോഗിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫാമായിട്ട്, ഒരു കോഴി ഫാമൊക്കെ ആയിട്ട് നമുക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അല്ലേ, നല്ല നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് വേണമെങ്കിൽ റൂമോ ഒക്കെ പുറത്തോട്ട് എടുത്തിട്ട് ഇതാ ഇവിടെ ആയിട്ട് ചെറിയൊരു വീടോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ചെയ്യാം. അത്യാവശ്യം നല്ല നീളമുണ്ട്. പിന്നെ ഇതിനകത്ത് 3 ഫേസ് കറണ്ട് ലൈനാണ്, 3 ഫേസ് ലൈനാണുള്ളത് അല്ലേ. ഇത് വേണമെന്നുണ്ടെ ഒരു സ്റ്റോർ റൂമായിട്ട് വേറെ പുറത്ത് വേറെ പ്രത്യേകമായിട്ട് വെക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ആദ്യം ഫർണിച്ചർ ഷെഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കണ്ടല്ലേ, 4 റൂമായിട്ട് പണിക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു എന്താ പറയുക, 4 റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 റൂമാണ് ഉള്ളത്, പണിക്കാർക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പുതിയതായിട്ട് എടുക്കണമെന്ന് ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു വീടായിട്ട് എന്താ പറയുക, ഒരു 4 റൂമും ഒരു ഹാള് അടുക്കളൊക്കെ ആയിട്ടുള്ളൊരു വീടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 1 റൂമാണ്. പിന്നെ ഇത് ഇതിനകത്ത് വേറെ റൂമും കൂടി ഉണ്ട് അല്ലേ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള നല്ലൊരു വീടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതൊരു 4 റൂമുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിനകത്തുള്ള ബാത്റൂം ഇതാണ്, ഇവിടെ പുറത്താണുള്ളത്. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇതാണ് വീടുള്ളത്. ഈ തോട്ടത്തിൽ മൊത്തം 500 റബ്ബറാണുള്ളത്. 500 റബ്ബറിൽ ഒരു 120 എണ്ണമാണ് ഇപ്പം തെളിച്ചിട്ടുള്ളത്. ബാക്കി ഉള്ള ഇത് അടുത്ത 2 വർഷത്തിനകം വെട്ടാനാവുന്നേ ഉള്ളൂ ഉണ്ടല്ലേ. ഇതൊരു 120 എണ്ണം അതേപോലത്തെ ഉണ്ട്. എല്ലാം മരങ്ങളെല്ലാം നല്ല അടിപൊളി മരങ്ങളാണ്. എല്ലാം 105 ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ഉണ്ടല്ലേ. നല്ല നല്ല വണ്ണം കാര്യങ്ങളെല്ലാം ഉണ്ട്. 20-25 ഇഞ്ചിൻ്റെ വണ്ണം ഉണ്ട് എല്ലാം ഒരു വെട്ടിക്കൊണ്ടിരിക്കുന്ന മരത്തിന്. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ മൊത്തം ഇതിനകത്തൊരു 35 തെങ്ങുണ്ട് ഉണ്ടല്ലേ. നല്ല കായ്ക്കുന്ന നല്ല 35 തെങ്ങുകളുണ്ട്. അതുപോലെ മൊത്തം ഇതിനകത്ത് 530 കവുങ്ങുണ്ട് അല്ലേ. മൊത്തം 530 എണ്ണമാണ് കവുങ്ങുള്ളത്. ബാക്കി 100 കവുങ്ങാണ് കായ്ക്കുന്നുള്ളത്. ബാക്കി തൈകളാണ് അല്ലേ. എല്ലാം ഇപ്പോൾ എല്ലാം വെച്ച് എല്ലാം അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് വരുന്നേ ഉള്ളൂ അല്ലേ. എല്ലാം അത്യാവശ്യം 2 വർഷമായി വെച്ചിട്ട്. പിന്നെ മെയിനായിട്ടുള്ളതിൽ റബ്ബറാണ്. റബ്ബർ മൊത്തം ഒരു 500 റബ്ബറാണ് മൊത്തം. അതിനകത്ത് ജാതി, റാംബുട്ടൻ എല്ലാ സംഭവങ്ങളും എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, വണ്ടി നമുക്ക് എവിടെ വേണേലും വരാനുള്ള സൗകര്യമുണ്ട് കണ്ടില്ലേ. വണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട്
നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വരെ വരും. പിന്നെ റോഡ് ആണ്, ഇതിലാണ് അയൽവാസികളുണ്ട്, വീടുകളുണ്ട്, ഇതിൽ ഒരുപാട് വീടുകളുണ്ട്. പിന്നെ ഇതുണ്ടോ, പോക്കറ്റ് റോഡാണുള്ളത്. പിന്നെ ഇവിടുന്ന് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലെത്തും. പിന്നെ അവിടുന്ന് കണ്ടില്ലത് അയൽവാസികളൊക്കെ ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ട് കണ്ടില്ല, അങ്ങോട്ട് വീടുകളൊക്കെ ഇഷ്ടംപോലുണ്ട്. ഇത് കണ്ടില്ലത് സ്ക്വയറായിട്ട് കിടക്കണം നമ്മളെ സ്ഥലം. ഇതിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ കണ്ടില്ല, നല്ല എന്താ പറയുക മേളിലോട്ട് റോഡ് പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ ഇതാണ് നമ്മളെ പ്ലോട്ട്, ഇതിൻ്റെ മുകളിൽ സൈഡിൽ കൂടെ മുകളിലോട്ട് റോഡുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറൊരു വീടും കൂടി ഉണ്ട്, അപ്പോൾ നമുക്ക് ആ വീടൊന്ന് ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇതിനകത്ത് പ്ലാവ്, ജാതി, റംബുട്ടാൻ, കശുമാവ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള വീടുണ്ടെന്ന് പറഞ്ഞത്, വീട് ഞാൻ കാണിച്ചു തരാം. പിന്നെ വീടെത്തുന്നതിന് മുന്നേ കണ്ടല്ലേ, ഇത് നമ്മൾ ആടിനെ കെട്ടാനുള്ള ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കി വെച്ചതാണ്. ആരെല്ലാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊക്കെ ആട് വളർത്താനൊക്കെ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൗകര്യമാണ് ഇവിടെ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ആട്ടും കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചതാണ്. ഇതിപ്പോൾ നിലവിലിപ്പം ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ഇപ്പോൾ ഇതിനകത്ത് നാല് റൂമും അടുക്കള, ഹാള്, പിന്നെ ബാത്റൂം അറ്റാച്ച്ഡാണ്. പിന്നെ ഇതിനകത്ത് കണ്ടില്ലേ അതേപോലത്തെ തൈത്തെങ്ങുകളുണ്ട് കുറേ, എല്ലാം ആയി വരുന്നേ ഉള്ളൂ. പേരയ്ക്ക എന്ത് ബബ്ലി നാരങ്ങ, മാതള നാരങ്ങേൻ്റെ വലിയൊരു മരമുണ്ട്, ഒരുപാട് കായുണ്ട് അതിനകത്ത്. പിന്നെ കണ്ടില്ല അതിനകത്ത് വലിയൊരു ജാതി മരമുണ്ട്, അത് ജാതിയുടെ മരമാണ്, വലിയ ജാതിയുടെ മരമുണ്ട്. പിന്നെ ഇത് മാതള നാരകത്തിൻ്റെ വലിയൊരു മരമുണ്ട്. പിന്നെ ഇവിടുന്ന് പിന്നെ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഒരുവിധ ആൾക്കാരെല്ലാം ബോർവെല്ലാണ് അടിക്കൽ. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് എന്താ പറയുക കിണറധികം നമുക്ക് കാണാൻ കിട്ടില്ല. അപ്പോൾ ഇതിലെല്ലാം അടിപൊളിയൊരു കിണറുണ്ട്, നല്ല വറ്റാത്ത വെള്ളമുണ്ട് ഉണ്ടല്ലേ. മഴക്കാലത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല തെളിഞ്ഞ നല്ല വെള്ളമുണ്ട്, വെള്ളം ഇതുവരെ വറ്റിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ചത് കണ്ടില്ല, അത്ര ദൂരമേ ഉള്ളൂ വീട്ടിലോട്ട്. പിന്നെ ഇതിലെല്ലാം മൊത്തത്തിൽ എന്താ പറയുക കവുങ്ങ തൈകളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ടോ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം കയറി വരും. പിന്നെ തോട്ടം കണ്ടില്ല, തോട്ടം അത് ഇവിടെ മുകളിലോട്ടാണ് കിടക്കുന്നത്, റബ്ബറിൻ്റെ റബ്ബർ തോട്ടം. പിന്നെ ഈ കാണുന്നത് ഒരു പശുവിൻ്റെ തൊഴുത്താണ്, പശുത്തൊഴുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുക്കാനൊക്കെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, പശുവിനൊക്കെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ വേറെ തൊഴുത്തും നോക്കേണ്ടി കാര്യമില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം ഒരു 4-5 പശുക്കളെ വളർത്താം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ റബ്ബറൊക്കെ ഉണ്ടല്ല, നല്ല വലിയ കുഴപ്പമില്ലാത്ത നല്ല റബ്ബറുകളാണ് ഇവിടെയോട്ട്. ഇവിടെയാണ് റബ്ബറുകൾ ബാക്കിയുള്ളതൊക്കെ കിടക്കുന്നത്. മൊത്തം സ്ഥലം ഒരു സ്ക്വയറായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇവിടെ ജാതിയുടെ തൈ ജാതി മരമുണ്ട്.
പിന്നെ മരങ്ങളെല്ലാം കണ്ടല്ലോ മുകളിലോട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അടുത്ത 2 വർഷമാകുമ്പോഴത്തേനും ഫുൾ 500 മരം വെട്ടാനാവും. നല്ല നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് മാർക്ക് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ദിവസമേ ഒരു 10-15 വട്ടേ വെട്ടിയിട്ടുള്ളൂ. ഇത് സാഞ്ചിയോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പടുപ്പിലുള്ളത്. ഇത് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഈ സ്കൂളിൻ്റെ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളാ എന്താ പറയുക 3 ഏക്കർ സ്ഥലത്തിലോട്ടുള്ളത്. ഇത് കാസർഗോഡ് പൊയിനാച്ചി ബന്ധടുക്ക റോഡാണ്. നല്ല അടിപൊളി റോഡാണ്. ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമേ നമ്മളെ തോട്ടത്തിലോട്ടുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ ഈ തോട്ടത്തിന് അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ് 3 ഏക്കറിന്. അപ്പോൾ അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അത് ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ എന്താ പറയുക തോട്ടോ അസുഖം എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ഞാൻ എൻ്റെ നമ്പറും താഴെ കൊടുക്കാം. പിന്നെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റേതായുള്ള പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.